പരിപാടിക്ക് കടക്കുന്നതിന്റെ മുന്നേ ആകാശ് ഏട്ടനെ സ്വാഗതം ചെയ്യാണ്. ആളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ ഇല്ലേ എന്നറിയില്ല, പക്ഷെ വേറൊരു ലെവൽ ആളാണ്. ആളെ കുറിച്ചിട്ട് കൂടുതൽ വേണേ പറയാം. ആളെ പരിപാടി അറിയുന്നത് ക്ലോസ്അപ്പ് മെജീഷ്യൻ എന്നാണ് അറിയുന്നത്, പക്ഷെ അതിന്റെ ടെക്നിക്കൽ ടേം ആയിട്ട് പറയുന്നത് ഇന്ററാക്റ്റീവ് ഇല്യൂഷൻ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പരിപാടി? നമ്മൾ കേൾക്കാത്ത വെറൈറ്റി ഒരു പരിപാടിയല്ലേ. എന്നാ ഈ ആളൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇയാള് മാജിക് പ്ലാനറ്റില് മുതുകാൽ സാറിന്റെ ഒപ്പം ഏകദേശം 5 വർഷത്തോളം ട്രെയിനിങ് ആയിട്ടും മറ്റും കാര്യങ്ങളായിട്ടും ഒപ്പം നിന്നിട്ട ആളാണ്. ഓക്കെ, വേറൊരു കാര്യം കേൾക്കണം. കുറച്ച് മെജീഷ്യൻസിന് വരെ ഷോ നടത്തി കൊടുത്തിട്ടുള്ള ഒരു മാരക മുതലാണ് വന്നിട്ടുള്ളത്. ഫുൾ ഇൻവെൻഷൻ എന്ന പരിപാടിക്ക് പോയിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, ഓൾ കേരള കോമ്പറ്റീഷൻ മാജിക് ഹാൻഡ്സിന്റെ നടന്നതിൽ കോയിൻ മാജിക്കിലും കാർഡ് മാജിക്കിലും ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളാണ്. ഇനിയും വേറെ കേൾക്കണോ? വേറെ ഉണ്ട്. ഈ ആള് ഒരു ബിടെക്കുകാരനാണ്. വേറെ എന്തെങ്കിലും നമുക്ക് നോക്കണ്ടോ? മെക്കോട്ടോയില് 2019 പാസ്ഔട്ടായ ഈ മഹാൻ 2019 കോളേജ് യൂണിയൻ ചെയർമാനും കൂടിയായിരുന്നു. ഇമാരി മാരണായിട്ടോ. അതിനുശേഷം ഇപ്പൊ എംടെക്കും ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ ആളുടെ ഫുള്ള് പവറായ ഇന്ററാക്റ്റീവ് ഇല്യൂഷൻ എന്ന് പറഞ്ഞ പരിപാടി അടിപൊളിയായിട്ട് ഇതീ കൂടെ ചെയ്യുന്നുണ്ട്. ആളെ ഇൻസ്റ്റഗ്രാം ഐ ഡി ലീ കാർട്ടേന്നാണ്, LE_DE_Cartey. അപ്പൊ എല്ലാരും ഒന്ന് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, പവർ ആവട്ടെ. അപ്പോ വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ IEEE MASB ആനിവേഴ്സറിയും ഓണം റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഈ സെലിബ്രേഷനിലേക്ക് ആകാശ് അശോക് ഏട്ടനെ ഹൃദയപൂർവ്വം ക്ഷണിക്കാം. ഒരു മിനിറ്റ്, ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാരോടും ഒരു കാര്യം, അതായത് ജസ്റ്റ് ആകാശത്തിന്റെ വീഡിയോ ഒന്ന് പിൻ ചെയ്തിട്ട് എന്ത് ചെയ്തോളൂ, എല്ലാവർ ചെയ്തോളൂ. എല്ലാ പിൻ ചെയ്തതിനു ശേഷം എല്ലാർജി ഉള്ള ഒരു ഓപ്ഷൻ കാണും സൈഡിൽ, അന്ന് എല്ലാവർ ചെയ്തോ. കാരണം ഡെസ്ക് ഒക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർ ചെയ്തോളൂ. അപ്പൊ എല്ലാരും പിൻ ചെയ്യാ, പിൻ ചെയ്തിട്ട് എല്ലാവർ ചെയ്യാം. ഓക്കെ ആകാശ് ബ്രോ, സെറ്റ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ അപ്പം തുടങ്ങുന്നതിനും പറയാം, ഇതൊരു നിങ്ങൾ സാധാരണ കാണുന്ന ഒരു ഫോർമൽ ആയിട്ടൊരു പരിപാടിയിലേക്ക് അച്ചടക്കം അങ്ങനത്തെ പരിപാടി ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് നിങ്ങളുടെ അടുത്ത് ചില്ലിയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നത്. സോ നമ്മള് ഇപ്പം ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു, ആരെയും പറ്റിക്കാനായിട്ടോ മാജിക് ഭയങ്കര കിടിലാണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. സോ ഒരു 45 മിനിറ്റ്സ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ലൈക്ക് എന്തെങ്കിലും ഒരു മാജിക് ആണ് നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും സന്തോഷിച്ചു കഴിഞ്ഞാൽ അനുഭവം. സോ അതാണ് എന്റെ എയിം, ദാറ്റ് ഇസ് ദ ഓൺലി എയിം. ഓക്കെ, സോ അപ്പം തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നത് എന്റെ പേര് ആകാശ് എന്നാണ് കേട്ടോ. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ഒരു എൻറ്റയർ ഷോ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു പറഞ്ഞ് ലൈക്ക് ഹൗ ഐ സ്റ്റാർട്ടഡ് മാജിക് ആൻഡ് ലൈക്ക് ഏത് ട്രിക്കുന്ന തുടങ്ങി ഈ ഒരു ട്രിക്കുന്നാണ് കേട്ടോ ഞാൻ ആക്ച്വലി തുടങ്ങുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് റൗണ്ട് ഐ ഷോ യു സംതിങ് വെരി സിമ്പിൾ. കാര്യം ഇത് സെലക്ട് ചെയ്യുന്ന റീസൺ ഉണ്ട്. ഈ മുച്ചിട്ട് എന്ന് പറഞ്ഞൊരു ഗെയിം നമ്മൾ എല്ലാവരും കേട്ടതാണ്. അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കേൾക്കും, ചീറ്റ് കളിക്കുമ്പോൾ പൊതുവെ കേൾക്കുന്ന ഒരു ഗെയിം. സോ ഇതിന്റെ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ 2 black cards ഉണ്ട്, നമുക്ക് പിന്നെ റെഡ് കാർഡ് ഉണ്ട്. സോ ഗെയിം ഇത്രേ ഉള്ളൂ. ഈ റെഡ് കാർഡിന്റെ മണി കാർഡ് എന്ന് പറയും, ഞാനിത് തിരിച്ചു വയ്ക്കും. നിങ്ങൾ ഈ കാർഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ് നിങ്ങൾ വെക്കുന്നത് ഇരട്ടി കിട്ടും. ഇറ്റ്സ് എ ബേസിക് ഗെയിം. അപ്പം 20 വെച്ച് 30, 20 വെച്ച് 40. സോ ഇതാണ് ശരിക്കുള്ള ഗെയിം. ഇപ്പൊ ഇപ്പൊ ആരും ചെയ്യുന്നില്ല, പോലീസ് കൊണ്ടുപോകും. അപ്പം ഇതിന്റെ ഐഡിയ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 2 കറുപ്പ് ഒരു ചുവപ്പ് ഉണ്ട്. നിങ്ങൾ ആകെ ചെയ്യാനുള്ളത് ഇരിക്കുന്ന ചുവപ്പുകാരെ ട്രാക്ക് ചെയ്യാം. ഞാൻ അടുത്ത റൗണ്ട് പതുക്കെ ചെയ്യാം, ഇരിക്കുന്ന ചുവപ്പ് ഇവിടെ വെക്കാം. നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഷമീം സ്റ്റാർട്ട് പറഞ്ഞാൽ മാത്രമേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഷമീം തുടങ്ങട്ടോ. ഓക്കെ, ആക്ച്വലി നിങ്ങൾ നോക്കാനുള്ളത് കിങ് ആണ് കേട്ടോ. കിങ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നോക്കാൻ കാർഡ് തെറ്റാണ്. സോ ഇതിന്റെ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആകെ നോക്കാനുള്ള ഇരിക്കുന്ന കിങ്ങും ഈ ഇരിക്കുന്ന കാർഡും ആണ്. സോ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആകെ 2 കാർഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇരിക്കുന്ന ബ്ലാക്കും ഇരിക്കുന്ന റെഡും കാണാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ ആക്കുന്ന സമയത്താണ് ഇത് ബ്ലാക്ക് ആവുന്നത്, ഇവിടെ റെഡ് ആവുന്നത്. മനസ്സിലായോ? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഇരിക്കുന്ന റെഡ് കാർഡ് അങ്ങോട്ട് മാറ്റി വെക്കാം. കാര്യം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് 2 black cards ഉണ്ടല്ലോ. നിങ്ങൾ ആകെ അലക്കാണ്ട് ഇരിക്കുന്ന ബ്ലാക്ക് കാർഡ്സ് മാത്രമാണ്. എന്റെ ഒരു ചോദ്യം ഇത്ര സിമ്പിൾ ഉള്ളു, ഷമീമി നമ്മുടെ റെഡ് കാർഡ് എവിടെ ഇരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ? ലെഫ്റ്റ് സൈഡിലല്ലേ. ആ, ഞാനിതിപ്പോ അത് എടുക്കാൻ പോകുന്ന സമയത്താണ് ഈ സാധനം ആക്ച്വലി റെഡ് ആവുന്നത്. ഇതിപ്പോ എന്ത് സംഭവം?
ഞാനത് പതുക്കെ ചെയ്യാം. ഇതിന്റെ അകത്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഈ ഗെയിം ജയിക്കാൻ പോകുന്നില്ല. അപ്പം ഇതിന്റെ അകത്ത് ആകെ നടക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നിങ്ങൾ ജയിക്കാത്തതിന്റെ റീസൺ പറയും. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന നിങ്ങൾ റെഡ് കാർഡ് ആണെന്ന് പറഞ്ഞായിരിക്കല്ലോ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ നിങ്ങൾ ആക്കുന്ന സമയത്താണ് അത് ബ്ലാക്ക് കാർഡ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക റെഡ് കാർഡ് അവിടെ പോയെന്ന്. റെഡ് കാർഡ് നിങ്ങൾ കണ്ടില്ലേ കുറച്ചൊന്നും ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചത്? ശ്രദ്ധിച്ചില്ലെന്ന് തോന്നി. ഞാൻ പറഞ്ഞു നമുക്കൊരു ബ്ലാക്ക് ഉണ്ടോ റെഡ് ഉണ്ടോ, ഞാൻ ഈ ഇരിക്കുന്ന കാർഡ് ഇവിടെ വെക്കാം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത് ഏത് കാർഡെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു റെഡ് ആണോ ബ്ലാക്ക് ആണോ? റെഡ്. ബ്ലാക്ക്. നീ അതും തെറ്റിച്ച ആകെയുള്ള ഒരു പണി അത് അത്രയില്ലായിരുന്നു. ഞാൻ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് രണ്ട് ബ്ലാക്കും റെഡും ഉണ്ട്. അപ്പം എങ്ങനെ ജയിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഐഡിയ. ഒന്നെങ്കിലും നീ ജയിക്കണമെങ്കിൽ ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാ കാർഡ് റെഡ് ആണെങ്കിൽ മാത്രമേ നീ ഏത് തൊട്ടാലും നീ ജയിക്കുള്ളൂ. മനസ്സിലായോ? പേര് ആകാശ്, വെൽക്കം ടു ദി ഷോ. ഓ പോളി 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 പോളി, വേറല്ല വേറല്ല. ശരിക്കും പറഞ്ഞ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോർമലി ഈ സംഭവം കാണുന്ന ക്ലോസ് അപ്പ് മാജിക് ഇന്ത്യയില് ഫേമസ് ആണ്. പക്ഷെ നമ്മുടെ പണ്ടത്തെ ലൈക് മുതുകാട് സാറൊക്കെ ചെയ്യുന്നത് സ്റ്റേജ് ഇല്യൂഷൻസ് എന്ന് പറയാം. ലൈക് പെണ്ണിനെ പതിയെ മുറിക്കുന്നു, പറപ്പിക്കുന്നു, വീണ്ടും കെട്ടിക്കൊല്ലുന്നു. അപ്പം അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനിപ്പോ റോട്ടിൽ കൂടെ നടക്കുന്നു, ഈ പെട്ടെന്ന് വിളിച്ചിട്ട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്റെ പ്രശ്നം. സോ അപ്പം ഇങ്ങനത്തെ ഉള്ള കാര്യത്തിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ, ഇതെല്ലാം നോർമൽ സാധനങ്ങൾ. ഇപ്പൊ നിങ്ങള് തരുന്ന സീറ്റിലൊക്കെ വർക്ക്ഔട്ട് ആവും. സോ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു 20-30 പേർക്ക് ഇത് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു വലിയ സ്റ്റേജിൽ കയറി നീ ഇങ്ങ് പറമ്പിൽ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് കോഹനം കാണിച്ചു നിനക്ക് അല്ലേ കാണാം. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. നമുക്ക് ഒരു 20 പേരൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസർ മാച്ച് ചെയ്യാമല്ലോ. ഇപ്പൊ ഞാൻ പ്ലാനറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുഞ്ഞ് തിയേറ്ററും ഒരു 20 പേരൊക്കെ ഉള്ളൂ. പക്ഷേ ഈ സാധനം നമുക്ക് സ്റ്റേജിൽ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഈ സാധനം ഇന്ററാക്റ്റീവ് ഇല്യൂഷൻ. സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യൂല, എനിക്കറിയാം ഞാൻ ചെയ്തു പോകും. തോന്നുന്നു ഞാൻ ഇന്ററാക്റ്റീവ് ആണെന്ന്. ഓക്കേ, നമ്മൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. സോ ലൈക്ക് ഇനി ഷോന്റെ കാര്യം പറഞ്ഞുതരാം. സോ ഇവിടെ അങ്ങോട്ട് ഇത് ഇന്ററാക്റ്റീവ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മനസ്സിൽ തന്നെ വെച്ചിരിക്കുക, ചോദിക്കരുത്. അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സംതിങ് ക്ലീൻ ആൻഡ് സിമ്പിൾ. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാർഡ് ട്രിക്സ് ആണ് സെലക്ട് ചെയ്തത്. സോ സെലക്ട് എന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ട്രിക്ക്, ഫസ്റ്റ് ട്രിക്ക് ഞാൻ ആദ്യം പഠിച്ചിട്ടിരിക്കുക. അപ്പം വലിയ ഒരു സംഭവം ഒന്നും ആയിരിക്കില്ല ഈ ട്രിക്ക്, കാര്യം ആദ്യം പഠിച്ചിട്ടിരിക്കാമല്ലോ. സോ ഇത് എങ്ങനെ തുടങ്ങണം? ആ, ഇതൊരു ഇഷ്ടമുള്ളൊരു കാർഡ് പിക്ക് ചെയ്യണം. ആർക്കെങ്കിലും വീഡിയോ ഓൺ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് പിക്ക് ചെയ്യാൻ പറ്റും. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട് പക്ക. ബ്രോ പേരെന്താ? വെറുതെ ചോദിച്ചതാ. സ്ഥലം എവിടെയാ? സ്ഥലം കോട്ടക്കൽ. ഓക്കെ, അതും വെറുതെ ചോദിച്ചതാ. ഓക്കെ, എന്റെ ലൈൻസ് ഇവിടെ ആരാ യൂസ് ചെയ്യുന്ന? ഓക്കെ, അപ്പം എന്റെ ബേസിക് ഐഡിയ. ഓ ബ്രോ, ഒരു കാർഡ് പിക്ക് ചെയ്യണം കേട്ടോ, അതാണ് ആദ്യം ചെയ്യാറുള്ളത്. ഞാനിപ്പോ ഇങ്ങനെ പോകുന്ന വഴിക്ക് ബ്രോന് എവിടെ വേണം സ്റ്റോപ്പ് പറയാം. ഫൈൻ, ഓക്കെ, തീരുന്നതിന് മുമ്പ് സ്റ്റോപ്പ് പറയാം കേട്ടോ. അത് ഈ ലേറ്റൻസി ആണെന്ന് തോന്നി, ഞാൻ പതുക്കെ ചെയ്യാം. ഓക്കെ ഫൈൻ, ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ കട്ട് ചെയ്യാം. ബ്രോ ഈ കാർഡ് ഓർത്തിരിക്കുക, ഞാൻ ക്യാമറ നോക്കൂല, പേടിക്കണ്ട. അപ്പം നിങ്ങൾ എല്ലാരും ഈ കാർഡ് ഓർത്തി, ഇത് ക്യാമറ തന്നെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ആയിരിക്കുന്ന കാർഡ് അതിന്റെ മുകളിൽ വെക്കാം. പ്രിറ്റി സിമ്പിൾ ട്രിക്ക്. അപ്പൊ നിങ്ങൾക്ക് കാർഡ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ബ്രോ ഹാഫിസ് ബ്രോ അല്ലെങ്കിൽ പോലും ബാക്കി എല്ലാരും ഈ കാർഡ് കണ്ടിട്ടുണ്ട്, കുറച്ച് കാർഡ് മനസ്സിൽ ഓർമ്മയുണ്ട്. സോ ഇതിന്റെ ഐഡിയ നിൽക്കാം, ഞാൻ പറഞ്ഞു നിൽക്കുക. ഇത് നമ്മളിങ്ങനെ ബ്ലൂ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ സംസാരിച്ചു. സ്ഥലം എവിടെയാ? സ്ഥലം കോട്ടക്കൽ. കോട്ടക്കൽ. ആ നിക്ക്, നമ്മളത് കുറച്ചു നേരം ബ്ലൂ ലൈറ്റ് വെക്കുന്ന സമയത്ത് കണ്ടാല് ബ്രോ എടുത്ത കാർഡ് ആക്ച്വലി ബ്ലൂ ആവും, അതാണ് സംഭവം. ഓക്കെ, മനസ്സിലായോ? അല്ല, വിശ്വാസം ഇല്ല എടാ, അതാണ് നിന്റെ കാർഡ്. സ്പീഡ് കൊടുക്കുകയോ? ഞാൻ പതുക്കെ ചെയ്യാം, പതുക്കെ ചെയ്യാം. ഓ, കിങ് ഡയമണ്ട് അല്ലായിരുന്നു? ഞാൻ പതുക്കെ കിങ് ഡയമണ്ട് മാറ്റി വെക്കാം. നമുക്കത് ഒരു റൗണ്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാം. ബ്രോ, ഞാൻ ഇങ്ങനെ പോകുന്ന വഴിയേ ഹാഫിസ് ബ്രോ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാമോ? സ്റ്റോപ്പ്. ഓക്കെ ബ്രോ, ഈ കാർഡ് ഒന്ന് ഓർത്തിരിക്കാമോ? എന്റെ അടുത്ത് പറയണ്ട, കാർഡ് ഓർത്തിരുന്നാ മതി. ഫൈൻ, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ കാർഡ് ഇവിടെ ലൈറ്റ് വെക്കും. ഓക്കെ ഫൈൻ. സോ ബ്രോന്റെ കാർഡ് ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, സ്നാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലൂ കാർഡ് വരും. മൂവ് ചെയ്യാൻ പറഞ്ഞത്. ബ്രോ, കാർഡിന്റെ കളർ എന്തായിരുന്നു? റെഡ് ആയിരുന്നു കാർഡിന്റെ കളറോ? ബ്ലൂ.
നിക്ക് നിക്ക്, ഞാൻ മറന്നു, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാർഡ് നിന്റെ കാർഡാ, അതാണ് പറയാൻ വേണ്ടി വന്നത്. ട്രിക്ക് പഠിപ്പിച്ചാലും ചോദിച്ചപ്പോഴത്തേക്ക് അവള് പഠിപ്പിച്ചു തന്നില്ല, അങ്ങനെ തുടങ്ങിയതാണ് മാജിക്. അവള് ചത്തണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല ചുമ്മാ ആരെങ്കിലും ഓക്കെ ഫൈൻ. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കോൾ വന്നപ്പോ ഉണ്ടായിരുന്നു ബ്രോ, അപ്പൊ ഞാൻ കരുതി അതിൽ ചോദിച്ചു സംതിങ്, സിമ്പിൾ, ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. കാര്യം ഞാൻ ഇത് ഇന്നലെ കാണിച്ചവർക്ക് അവരിതൊന്നുകൂടെ കാണാനിപ്പോ ക്ഷമിക്കാറു, വേറെ വഴിയില്ല, നിങ്ങൾ കണ്ടാലേ പറ്റൂ. സോ നിങ്ങൾക്ക് അമ്മത് അറിയാം, സോ നിങ്ങൾ അഡ്വാൻസ് നേരത്തെ കൂട്ടിയിട്ട് ഇത് എന്താ സംഭവം എന്ന് കയറി പറയരുത്. സോ അപ്പം ലൈക്ക് ഇപ്പം എനിക്കിപ്പം അമ്മയ്ക്കും അമ്മയുണ്ട് കേട്ടോ, അമ്മയ്ക്കൊക്കെയാണ് ഈ കാർഡ് അറിഞ്ഞുകൂടെ എന്താ സംഭവം. അമ്മയ്ക്കൊക്കെയാണെങ്കിൽ നമ്മളിത് കാണിച്ചു കൊടുക്കും, നമുക്ക് രണ്ട് ബ്ലാക്ക് രണ്ട് റെഡ്, നമുക്കിത് ജാക്ക് ആണെന്ന് അറിയാം, പക്ഷെ ഇത് ക്ലബ് സ്പീഡ് ഡയമണ്ട് ഹാർട്സ് ആണെന്ന് നമുക്ക് അറിയാം. സോ അപ്പൊ ഞാൻ പൊതുവെ അമ്മ ആ റേഞ്ചിലുള്ള ആരാണെങ്കിലും ഞാൻ പറയും, ഓക്കെ നിങ്ങൾ കാർഡിന്റെ കളർ മാത്രം ഓർത്തിരുന്നാൽ മതി എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഒരു കാർഡ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇപ്പം കാർഡിന്റെ കളർ ഞാൻ ഇരിക്കുന്ന റെഡ് കാർഡ് ടേബിൾ വയ്ക്കും, അതിനുശേഷം അടുത്ത് എടുക്കുന്ന കാർഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെഡ് ആണെങ്കിൽ ആ കാർഡ് ടേബിൾ വയ്ക്കും, ഇത് എടുക്കുന്ന സമയത്ത് അത് ബ്ലാക്ക് ആവാം. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലല്ല, ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല, ഇത് എങ്ങനെ പോയി വരുന്നു എന്ന് കണ്ടില്ല. ഞാൻ പറഞ്ഞുതരാം എന്തിനാ പേടിക്കുന്നത്. നമുക്ക് രണ്ട് റെഡ് ഉണ്ട് രണ്ട് ബ്ലാക്ക് ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുന്ന സ്ഥലം തെറ്റ്, നമുക്ക് ആക്ച്വലി ഇവിടെ നാല് കാർഡ് ഉണ്ട്. സോ നിങ്ങൾ എവിടെ നോക്കുന്ന വെച്ചാൽ ടേബിളിൽ നോക്കണം നിങ്ങൾ ശരിക്കും, നിങ്ങൾക്ക് ഇരിക്കുന്ന ബ്ലാക്ക് കാർഡ് കാണാമല്ലോ. ഈ ചെല്ലര് വിചാരിക്കുന്ന വെച്ചാൽ ഞാൻ വെക്കുന്ന സമയത്ത് ഇത് മാറുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ കണ്ടോ ഈ ബ്ലാക്ക്, ശരിക്കും അവിടെ ബ്ലാക്ക് തന്നെ ഇരിക്കുന്നത്, എന്റെ കയ്യിൽ റെഡ് തന്നെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് എങ്ങനെ വരുന്നല്ലേ നിങ്ങളുടെ ചോദ്യം. സോ ഞാൻ ഈ ഇരിക്കുന്ന റെഡ് കാർഡ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി ബ്ലാക്ക് ആവുന്നുണ്ടോ? അങ്ങനെയാണ് അത് വരുന്നത്. ഇത് നമ്മൾ ഈ കാർഡ് എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ വേവ് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ സാധനവും ആക്ച്വലി ബ്ലാക്ക് ആവും. മനസ്സിലായി? അങ്ങനെയാണ് ശരിക്കും ട്രിക്ക് ചെയ്യുന്നത്. കാര്യം ഇത് ഇന്നലെ കണ്ട കുറച്ചുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളിപ്പം ഈ രണ്ട് ജാക്കും ഈ രണ്ട് ശരിക്കും ഒരു ചോദ്യം ചോദിച്ചോട്ടോ, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഇത് ആക്ച്വലി റെഡ് ജാക്ക് ആണെന്ന്? റെഡ് ജാക്ക് ആയിരിക്കും. അല്ല, അത് ആക്ച്വലി ഏസ് ആണ്. നിങ്ങൾ നോക്കുന്ന കാർഡ് തുടക്കം തൊട്ടേ തെറ്റാണ്. ആർക്കുള്ള ഒരു ജോലി എവിടെ എന്തോ എനിക്ക് നമ്മളെ കണ്ണിന്റെ തകരാറാണ്. അത് പാര പ്രശ്നം എന്നുള്ളത് മനസ്സിലാവണില്ല, എവിടെയും എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ആർക്കെങ്കിലും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത ആർക്കാ ജോയിൻ ചെയ്യാൻ താല്പര്യം? എവിടെയോ തകരാറുണ്ടല്ലോ. സോറി, ഇന്ററാക്ടീവ് സെഷൻ ആയിരിക്കും. ഞാനും യെസ്, ഹലോ, ഹായ് അജിത്. അജിതാബ്. അജിത് പേരെന്താണ്? അജിതാബ്. അജിതാബ് കേട്ടില്ലേ? അതില് വീണ കേട്ടോ, പേര് ചോദിച്ചിട്ട് പറയാൻ. ഓക്കെ, അജിതാബ്. അജിതാബ് റൈറ്റ്? യെസ്. സോ ചീട്ട് കളിക്കാൻ അറിയാമോ? കളിക്കാറില്ല, കാർഡൊക്കെ അറിയാം. ഓ, കാർഡൊക്കെ അറിയാം, നല്ല കാര്യം. ഞാനേ അപ്പൊ വിചാരിച്ചു ലൈക്ക് ഇവിടെ അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും ചീട്ട് കളിക്കാൻ അറിയാമായിരിക്കുമല്ലോ. അല്ലോ, ഇല്ല, ഫൈൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, സിമ്പിൾ സാധനം. എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് പറയാമോ ബ്രോ? ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പം ഈ ഇരിക്കുന്ന എൻറ്റയർ സാധനം കണ്ടോണ്ട്, മീൻസ് ഈ ഷോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും ഈ കാർഡ് ഓർത്തിരിക്കുക. ഫൈൻ, ഓക്കെ, ഫൈൻ. ഓക്കെ, എവിടെ കാർഡ്? ഈ സാധാരണ മെജീഷ്യൻസ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ കാർഡ് ഇതിന്റെ അകത്ത് വെച്ചതിന് ശേഷം പിന്നെ തപ്പാൻ നോക്കും, മീൻസ് കാർഡ് തിരിച്ചു വെച്ചിട്ട് തപ്പാൻ നോക്കും. പക്ഷെ അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഗസ്റ്റ് അടിക്കാമല്ലോ അത് മധ്യത്താണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ അടുത്ത നിങ്ങൾക്ക് ഇപ്പൊ ഷഫിൾ ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡിന് മനസ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാം, മനസ്സിൽ ഇങ്ങനെ പറയാം. എല്ലാവരും ചുണ്ടനകരുത്, വീഡിയോ കോൾ ആണ്, ചുണ്ടനകരുത്. ഓക്കെ, എല്ലാവരും ആ കാർഡ് ഇങ്ങനെ മനസ്സിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ഇതിനകത്ത് തലകെടുന്ന് മുഴങ്ങും. കാർഡ് കാർഡ് ഓക്കെ, അങ്ങനെ മുഴങ്ങുമ്പോൾ ഓക്കെ പറഞ്ഞോളൂ. ഇങ്ങനെ ഓർക്ക, നയൻ ഓഫ് ഹാർട്സ്, നയൻ ഓഫ് ഹാർട്സ്, നയൻ ഓഫ് ഹാർട്സ്, നയൻ ഓഫ് ഹാർട്സ്. അതാകുമ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കണ്ടുപിടിക്കാനേ പറ്റിയില്ല, തീരെ പറ്റിയില്ല. ഞങ്ങൾ ആലോചിച്ചിട്ടിരിക്കുന്നു, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് എല്ലാം തോന്നലാണ്. എന്തോ പറയാൻ വേണ്ടിയാണ്. സോ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും വൈ ലൈക്ക് നയൻ ഓഫ് ഹാർട്സിന് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ വിചാരിക്കും ഈ കാർഡ് ഇപ്പൊ ബ്ലാക്ക് ആണ്, ഞാനിത് മാറ്റിലാക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു റെഡ് ആണെന്ന്. കാരണം മാറ്റ് നോർമലാണ്, എന്റെ കാർഡ് നോർമലാണ്. ആ, നോർമലാണ്,
എല്ലാം തോന്നലാണ് നിങ്ങൾക്ക്. അപ്പം അല്ലെ സംശയം, ഞങ്ങള് മാനസികത്തിന് നല്ല കുളിഞ്ഞു കുടിക്കട്ടെ, നമ്മളെ പ്രശ്നമാണോ അതോ? എല്ലാരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഇത് ബ്ലാക്ക് ആണെന്ന്. പക്ഷെ അവർക്ക് അറിയാൻ ഇങ്ങനെ നോക്കുമ്പോഴേ ബ്ലാക്ക് ആണെന്ന് അറിയാം. പക്ഷെ അവർ നോക്കുമ്പോൾ പറയാം അത് ചുവപ്പാണ്. എനിക്ക് അറിഞ്ഞോട് ഇവര് എവിടെ നോക്കിട്ടാ പറഞ്ഞു. പിന്നെ നോക്കുമ്പോ ബ്ലാക്ക് ആയി. സോ വി ഹാവ് എ കാർഡ്. നമുക്ക് ഒരാളെ കൂടെ വേണം കേട്ടോ, നമുക്ക് ഒരു ഡിഫറൻസ് ആരെങ്കിലും ഒരാളും കൂടെ. ഹലോ, ആരാണ്? അതെ, ഇൻഫോർമൽ ഇവന്റ് ആണ്, മുന്നോട്ട് കടന്നു വരും. വരാത്തവരൊക്കെ വരും. പോട്ടെ, എന്തത്ര താമസം? അതാണ് നിങ്ങളെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ എന്നല്ല വിളിക്കണത്, മാജിക്കിൽ പങ്കെടുക്കാനാണ്. നിങ്ങളോട് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞോ. അറ്റ് എ ടൈം എല്ലാരും ഒന്നിച്ച് ഹലോ എന്ന് പറയാം. ത്രീ പറയാം. ഓക്കെ, 1 2 3 ഹലോ. ഹലോ ഹലോ. അപ്പൊ നമ്മള് മുന്നേറിവിടെ ഉള്ളല്ലേ. ഓക്കെ, ഇതാണ് ഈസി കൗണ്ട്. ഓ, അല്ലേ ചാറ്റിലാണ് ഹലോ. ഈശ്വര, അല്ലേ ചാറ്റിലാണ് ഹലോ. ആ, ഇനിയിപ്പോ നമ്മള് ഇതിപ്പോ ചാടേണ്ടി വരുമല്ലേ. ഹൈ, എന്നാ ഞാൻ വരാം, ഞാൻ വരാം. ഞാൻ ഹിയർ. ഇനി ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരുന്നല്ലേ. പുച്ഛിച്ചു പുച്ഛേ, ഇൻസൾട്ട് ആണ് മുരളി. അതാണ് ഓക്കെ. അപ്പൊ നമുക്കൊരു കഥയിൽ എക്സ്പ്രൈസ് ഓക്കെ. നോർമലി മെജീഷ്യൻസ് ഒരു കാർഡ് എടുക്കാൻ സമ്മതിക്കുള്ളൂ, കാര്യം അത് തന്നെ പുള്ളി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാകും. അപ്പൊ ഞാൻ ഒരു കാര്യം, രണ്ടു പേർക്ക് കാർഡ് എടുക്കാൻ ഒരു ചാൻസ് തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഓർമ്മശക്തി ഉള്ളവരൊക്കെ രണ്ട് കാർഡ് ഓർത്തിരിക്കുക. ഞാൻ എന്തായാലും രണ്ട് ഡിഫറെന്റ് ഓഡിയൻസിനടുത്ത് ഓരോ കാർഡുകൾ ഓർത്തിരിക്കാൻ പറയാം. ഫൈൻ, ഓക്കെ അല്ലേ? സോ അപ്പം എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാം. ഓക്കെ, ഫസ്റ്റ് ആളുടെ കാർഡ്. അടുത്ത ആൾ ആരാണ്? നമ്മുടെ അജിത. അജിത, എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാമോ? കുറച്ച് കാർഡ് ഒന്നിച്ച് വീണതാണ് കേട്ടോ. ഈ ഫസ്റ്റ് കാർഡ് നമ്മുടെ ആദ്യത്തെ ആൾ ഓർത്തിരിക്കാം. ഫൈൻ, ഓക്കെ. സോ സെക്കൻഡ് കാർഡ് രണ്ടാമത്തെ ആൾ ഓർത്തിരിക്കാം. അത്യാവശ്യം പണിയൊന്നും ഇല്ലാത്തവരെ എല്ലാ കാർഡും ഓർത്തിരിക്കാം. ഓക്കെ, സോ അപ്പം ഇതിന്റെ അകത്ത് രണ്ട് കാർഡ് അവിടെ പോകുന്നു, രണ്ടാമത്തെ കാർഡ് അവിടെ പോകുന്നു. സോ ബേസിക്കലി നമ്മളിത് ഷഫിൾ ചെയ്യും. ഷഫിൾ ചെയ്തതിനു ശേഷം നമ്മളിത് കണ്ടുപിടിക്കാൻ നോക്കും, അതാണ് എന്റെ ഐഡിയ. സോ ഇപ്പം ആദ്യത്തെ കാർഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടാണ് എന്റെ കാർഡ് ഇരിക്കുന്നതെന്ന്. യെസ്, ഫസ്റ്റ് ആളുടെ കാർഡ് അല്ലല്ല, സെക്കൻഡ് ആളുടെ കാർഡ്. അജിതാബിന്റെ കാർഡ് ഇതാണോ? ബ്ലാക്ക് ആണോ? ആണോ അല്ലേ മാത്രം പറഞ്ഞാൽ മതി. ബ്ലാക്ക് ആണ്. ഫൈൻ ഫൈൻ. പക്ഷെ ഇതല്ലല്ലോ കാർഡ്, ഞാൻ അജിതാബിന്റെ സൈഡിൽ ഇങ്ങനെ പതുക്കെ റബ്ബ് ചെയ്തത് അജിതാബിന്റെ കാർഡോ? മനസ്സിലായോ? സാധാരണ സിമ്പിൾ ആണ്. ഇനി ഇപ്പൊ അടുത്ത ആൾക്ക് സംശയം ഉണ്ടോ? ബ്രോ എവിടെയെങ്കിലും സ്റ്റോപ്പ് പോറാം, അതായിരിക്കും ബ്രോന്റെ കാർഡ്. സ്റ്റോപ്പ്. ഓക്കെ, സോ ഇതാണോ ബ്രോന്റെ കാർഡ്? അല്ല. അല്ലല്ലോ, നമുക്കറിയാലോ ഞാനിതിപ്പോ ബ്രോന്റെ സൈഡിൽ ഇങ്ങനെ റബ്ബി ചെയ്യുമ്പോഴാണ് കാർഡ് ആവുന്നതെന്ന് അറിയാലോ. ഞാനിപ്പോ ഒരു കാര്യം, ഇരിക്കുന്ന കാർഡ് എടുത്തിട്ട് ബ്രോന്റെ സൈഡിൽ ഇങ്ങനെ പതുക്കെ റബ്ബി ചെയ്യുമ്പോൾ ബ്രോന്റെ കാർഡ്. പക്ഷെ അതിൽ രസമില്ലല്ലോ നിങ്ങൾക്ക്. എന്തോ, ഞാനിപ്പോ ഒരു കാര്യം, ബ്രോന്റെ സൈഡിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ആദ്യ ആ എടുത്ത പുള്ളിക്കാരന്റെ കാർഡാവും. കാര്യം ഞാൻ ആ സൈഡിൽ അല്ലല്ലോ. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, പിന്നെ ഇത് പുല്ല് ഏത് കാർഡാന്ന് നിങ്ങൾ ചോദിക്കും. എനിക്ക് അറിഞ്ഞൂടെ ഇത് ആരെ കാർഡാണ്. അത് എങ്ങനെ ചോദിച്ചാൽ, നിങ്ങളെ പോലെ കുറച്ച് ഫ്രണ്ട്സ് ആണ് ഇതിന് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ഞാനിതൊരു സിക്സ് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ലൈക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ നേരത്തെ പറഞ്ഞ പെൺകുട്ടി. അപ്പം അവളിങ്ങനെ മാജിക് കാണിച്ചു തരുമായിരുന്നു അങ്ങനെ ഓരോന്ന്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു തരില്ല, സ്വാഭാവികം, ആരുടെ വെച്ചാലും പറഞ്ഞു തരില്ല. അപ്പൊ ഞാൻ ആ ഒരു ചലഞ്ചിന് ഞാൻ വേറൊരു ട്രിക്ക് കാണിച്ചിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അവൾ അടുത്ത ദിവസം വേറെ ട്രിക്ക് കാണിക്കും. അപ്പൊ അത് അങ്ങനെ ഇങ്ങനെയപ്പോ ഒരു കോമ്പറ്റീഷൻ പോലെ ഞാൻ അവള് തമ്മിൽ. അവളിപ്പോ മാജിക് ഒക്കെ നിർത്തി, പക്ഷെ ഞാൻ ഇപ്പോഴും പണ്ടാരടക്കാതെ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ
രാജാവായി. അങ്ങനെ ഇപ്പം നാട്ടിൽ വന്ന്, ഞാൻ ഗൾഫിലെ പഠിച്ചിരുന്നു, അപ്പൊ ഇവിടെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ലൈക്ക് കോളേജിലെ പോയതിനു ശേഷം മൊത്തം മാറിയത്. കാര്യം അപ്പൊ നമ്മൾ ട്രെയിനിലാണല്ലോ പോകുന്നത്, അപ്പൊ ഈ ഫ്രണ്ട്സ് എല്ലാരും കാണും. അപ്പൊ അവര് തിരിച്ചു വരുമ്പോ എന്ത് മാജിക് കാണിക്കാൻ ചോദിക്കും. അപ്പൊ ട്രെയിനിൽ നമ്മൾ പൊതുവായി മാജിക് കാണിച്ച ഫ്രണ്ട്സ് മാത്രമായിരിക്കില്ല അത് കണ്ടോണ്ടിരിക്കുന്നത്, ചുറ്റിരിക്കുന്നവർ എല്ലാരും കാണും. അങ്ങനെ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം മിക്ക എല്ലാ ദിവസവും ട്രെയിനിൽ ഒരു മാജിക് പോലെ ആയിട്ട് ഒരു ദിവസം ആക്സിഡന്റ് ആയിട്ട് മുതുകാർ സാറിന്റെ പി ആയി ട്രെയിനിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞു ഇവിടെ പുള്ളിക്കാരന്റെ പി ആണെന്ന്. അപ്പൊ മാജിക് കാണിച്ചു കൊടുത്തു. അപ്പൊ പുള്ളിക്കാരൻ നമ്പർ വാങ്ങിച്ചിട്ട് പോയി. അതിനുശേഷം അറിയുന്ന പുള്ളിക്കാരൻ പി എ ആണെന്നും അങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തു. അടുത്ത ദിവസം വേറൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മുതുകാട് സാറിന്റെ അവിടെ, അത് ക്രാക്ക് ചെയ്തു. പക്ഷെ അത് ലൈക്ക് ഒന്നും അറിയില്ല സാർ, മറ്റേ സ്റ്റേർ ടെസ്റ്റ് ആണ്. നമ്മൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ഇങ്ങനെ ചത്ത പോലെ ഇരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതൊന്നും വർക്ക്ഔട്ട് ആയില്ല. നേരെ മൂന്നാമത്തെ ദിവസം കോൾ വന്നു. അങ്ങനെയാണ് മാജിക് പ്ലാന്റിൽ കയറുന്നത്. അതിനുശേഷം സാർ എനിക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് സംഭവം തന്നു. നോർമലി പെർമനന്റ്, അപ്പം എല്ലാം ബിസിനസ് ആണല്ലോ. അപ്പം സ്ഥിരം ഒരാൾ വരുന്നതും ആഴ്ച രണ്ട് ദിവസം വരുന്നതും ഡിഫറെന്റ് ആണ്. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു നീ കോളേജിൽ പോ, ലൈക്ക് ഇല്ലാത്ത രണ്ട് ദിവസമുള്ള സാറ്റർഡേ സൺഡേ നീ അന്നിവിടെ ഒന്ന് പെർഫോം ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ എല്ലാ വർഷം അതാണ് സമയം, സമയമായാൽ എല്ലാം വണ്ടി പിടിച്ച് വരും അവൻ അവന്റെ അടുത്ത്. ആരെ ഫ്രണ്ട് ഇരിക്കും നമ്മൾ ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. Yes, so that was long story short. So, ഞങ്ങൾ കഴിഞ്ഞ പേസ് ഒന്ന് മാറ്റാം. കുറെ നേരമായിട്ട് നമ്മൾ ഇതിൽ തന്നെ കാണില്ലാതെ പോയിട്ടിരിക്കണ്ട. ഞാൻ അതാ നോക്കിണ്ടിരുന്നത് വേറെ എന്തെങ്കിലും എടുത്താലോ. സോ ലൈക്ക് നിങ്ങൾക്ക് കാടല്ലാതെ വേറെ എന്തെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടോ? എന്ത് സാധനം? പേപ്പർ ലൈഫ് വേറെ ലെവൽ. ബേസിക്കലി കോയിൻസ് എല്ലാം നോർമലാണ്. സോ ഇത് എന്നാൽ ആരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് സാർ. നമ്മൾ ഈ കോയിൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്ത് നമുക്ക് പതുക്കെ കഴിക്കാത്തോണ്ട് എടുക്കാൻ പറ്റും. സോ ഇപ്പം നിങ്ങൾക്ക് അത് ആദ്യത്തെ റൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് പതുക്കെ ശരിക്കും നമുക്ക് അത് കഴിക്കാത്ത കൂടെ എടുക്കാൻ പറ്റും. അതാ ഞാനിപ്പോ ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് കോയിൻ വരും. അപ്പം ബാക്കി മൂന്ന് ടേബിളിലും വരും. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. ആ കുഴപ്പമില്ല. സോ ഒന്ന് രണ്ട് മൂന്ന് നാല് കോയിൻ. സോ ലൈക്ക് ഈ ഒരു ട്രിക്ക് ഇത് എനിക്ക് പറഞ്ഞു തന്നാരാ. ജമ്മു എന്ന് പറയുന്ന ഒരു മെജിഷ്യൻ ഉണ്ട്, ജമ്മു സാർ. പുള്ളിക്കാരൻ നല്ല വയസ്സായ പുള്ളിക്കാരനാണ്. നമ്മുടെ കണ്ടിന് ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഇരിക്കും, നല്ല നീണ്ട താടിയൊക്കെയുണ്ട്. പുള്ളിക്കാരനാണ് എനിക്ക് ട്രിക്ക് ആദ്യമായിട്ട് കാണിച്ചായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോഴും ഉണ്ട്, പക്ഷേ കോയിൻ വെച്ചിട്ടല്ല കാണിച്ചിരുന്നത്. പുള്ളിക്കാരൻ ഈ മഞ്ചാടിക്കുരു ഉണ്ടല്ലോ കുഞ്ഞു, നിങ്ങൾക്ക് അറിയാം. അതിങ്ങനെ നല്ല സൈഡിൽ വെച്ചിട്ട് ഈ അത്യാവശ്യം വലിയ ഇലയോ വെച്ചിട്ട് മറയ്ക്കും. അപ്പൊ പുള്ളിക്കാരൻ ഈ പഴയ ഹെറിറ്റേജ് രീതിയിലാണ് മാജിക് ചെയ്യുന്നത്. അപ്പം ഐഡിയ ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഓരോ ലൈക് കാടിന്റെ അടിയിൽ നമ്മൾ ഇപ്പൊ ഇവിടെ കാടാണെങ്കിൽ പുള്ളിക്കാരൻ്റെ അവിടെ മഞ്ചാടിക്കുരു ആയിരിക്കും. പുള്ളിക്കാരൻ അത് ഓരോന്നും വെച്ചും ഹൈഡ് ചെയ്യും. സോ ഇതിന്റെ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി മാജിക്കിൽ എന്താ നടക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത മൂന്നാമത്തെ സെക്കൻഡിൽ ഈ ഇരിക്കുന്ന കോയിൻ ഇപ്പുറത്തോട്ട് വരും. 3, 2, 1. സോ ഇൻ കേസ് ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ സെക്കൻഡ് റൗണ്ട് പതുക്കെ ചെയ്യാം. നമുക്ക് ഈ ഇരിക്കുന്ന രണ്ട് കോയിൻ അവിടെ ഉണ്ട്, മൂന്നാമത്തെ കോയിൻ ഇതായിരിക്കും. ഇത് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ കോയിൻ ഇവിടെ പതുക്കെ ഇടും, ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇടും. വാച്ച് അങ്ങനെ പോകുന്ന സമയത്ത് കറക്റ്റ് 4 അതാ കറണ്ട് പോയെന്ന് ഒരു സംശയം. കറണ്ട് പോയതാണോ നെറ്റ് പോയതാണോ? യെസ്, നെറ്റ് പോയതല്ല, കറണ്ട് പോയതാണ്. ഒരു നിമിഷം, ഒരു നിമിഷം. ഇത്രയും നേരം കറണ്ടിന് പോകണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യം തന്നെ ചെയ്യണം, അതിന്റെ ഇടയിൽ കറണ്ട്. അത് കാര്യം നടക്കുമ്പോ അങ്ങനെ തന്നെ എല്ലാ പണിയാണ്. കളിയാക്കണോ? സെറ്റാക്കി തിരിച്ചു വന്നാ വീണ്ടും കറണ്ട്. ആരൊക്കെ അവിടെ പ്രാവുന്നുണ്ട്? ചേട്ടൻ ഒന്നും പറഞ്ഞു തരുന്നതും ഇല്ല. ഓ, ഞാൻ കറക്റ്റ് പോയിന്റിൽ നിൽക്കുകയും ചെയ്യായിരുന്നു. എവിടെ നിന്നു? ആ മൂന്ന് കോയിൻ. ഓക്കെ, ഞാൻ അറ്റ്ലീസ്റ്റ് കാര്യം നാലാമത്തെ കോയിൻ പോകുന്നെങ്കിലും കാണിച്ചു. നാലാമത്തെ കോയിൻ ആയപ്പോ ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ശരിക്കും ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. വീഡിയോ ഓൺ ആണോ? ആ ആണല്ലോ. അതും കാണാൻ വയ്യ. കാണുന്നില്ല. ഓഫ് ആണ്. വീഡിയോ ഓഫ് ആണ്. വീഡിയോ ഓഫ് ആണ്. യെസ്, ഉണ്ട് ഇപ്പോഴോ? യെസ്. ആ അപ്പോ ഓക്കെ. യെസ്, ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. മെയിൻ ഇതിൽ കുറച്ച് ഫൈൻ. യെസ്, ക്ലിയർ ക്ലിയർ ക്ലിയർ. ഇപ്പോ റെഡി ആയി. ക്ലിയർ ആണ്. ക്ലിയർ. ഐ'm സോറി ഗയ്സ്, ഐ ഡു അപ്പോളജൈസ്. ഐ'm സോറി. കെസിബി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ലാസ്റ്റ് കാർഡാണ് ആക്ച്വലി നൈസ്. ഇപ്പൊ നമുക്ക് നാലാമത്തെ കോയിൻ വേണമെങ്കിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്ത് പിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതിപ്പോ തട്ടം ഇവിടെ തട്ടി നിൽക്കുന്നുണ്ടോ? അതിന് ശേഷമാണ് ആ കോയിൻ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോ
അങ്ങനെ പോകും. ആ ഇതിലൊന്നും ഇല്ല, എനിക്ക് അവിടെ നിന്ന് പോയിട്ട് അല്ലാമത്തെ കോയിൻ ഇപ്പുറത്ത് വരും. സോ ഇത് ഇത്രയും ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെ ദേഷ്യമായി പുള്ളിക്കാരനടുത്ത്, 12 പറ്റിക്കുന്നതിന്റെ പരിധി ഇല്ല. അപ്പം 4 കോയിൻ 4 പോയിന്റ് ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സാർ ട്രിക്ക്? അപ്പൊ പറഞ്ഞത് നമ്മൾ ദൂരെ വയ്ക്കുമ്പോൾ ചെറുതും തോന്നും, അടുത്ത് വയ്ക്കുമ്പോൾ വലുതായിട്ട് തോന്നും, നമ്മളിത് ഇങ്ങനെ ആക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വലുതായിട്ട് തോന്നും കോയിൻ. സോ ഇതൊക്കെ മനസ്സിന്റെ ഒരു തോന്നലാണ്. നമുക്കൊരു കാര്യം കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം ട്രൈ ചെയ്യാം. ഇതിന്റെ അകത്ത് എന്തായിരിക്കും ഗസ് ചെയ്യാൻ? ഞാൻ ബാക്കി എന്ത് ചോദിച്ചാലും മറുപടി ഇല്ല. ഖാനയുടെ കാര്യം വരുമ്പം പറഞ്ഞോളാം കേട്ടോ. ഈ ട്രിക്കിന്റെ അകത്ത് നിങ്ങക്ക് ഇഷ്ടം പോലെ സംശയം കാണും, എന്ത് സംശയം ഉണ്ടെങ്കിലും അനുസരിച്ചിരിക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതിനകത്ത് റുബിക്സ് ക്യൂബ് ഉണ്ട്, നമുക്ക് ക്യൂബ് എല്ലാം കാണല്ലോ, ഓൾ സൈഡ്സ്. നമ്മൾ ഈ ഇരിക്കുന്ന ക്യൂബ് ഈ ബാഗിന്റെ അകത്ത്, ഫൈൻ. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ സ്നാപ്പ് ചെയ്യും, സ്നാപ്പ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് സാധനം സോൾവ് ആവും. ഉള്ളില് വേറെ ക്യൂബ് ഉണ്ടാവുമല്ലോ? ഇല്ല, ഉണ്ടല്ലേ. എന്നിട്ട് നമ്മൾ തിരിച്ച് നേരത്തും പറഞ്ഞ് ചോദിക്കരുത്. നമ്മൾ ഈ ഇരിക്കുന്ന ക്യൂബ് അല്ല, നിങ്ങൾ പേടിക്കണ്ട, ഇതിനകത്ത് ഒന്നും ഇല്ല, ഇത് നോർമൽ പേപ്പർ നോർമൽ ബാഗുമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിന്റെ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് ഇപ്പം കുറച്ച് ക്യൂബ് ഉണ്ട്, ആരും ഒരാൾ സ്റ്റോപ്പ് പറയാമോ? കമന്റ് ചെയ്താലും മതി. എന്താണ് സ്റ്റോപ്പ് പറഞ്ഞു, ഞാൻ തുടങ്ങിയില്ല. അപ്പം നമുക്ക് ഇപ്പം ഒരു ക്യൂബ് ഉണ്ട്, ഓൾ സൈഡ്സ് ഷഫിൾ. ഈ ക്യൂബിനെ പറ്റി ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ, നമ്മൾ ഇത് ഒരിക്കൽ ഷഫിൾ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പിക്ചർ നമുക്ക് പിന്നെ ഒരിക്കലും കാണാമില്ല. അത്രയും ബില്യൻസ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട് ഈ സാധനത്തിന്റെ. സോ ദിസ് ഇസ് വൺസ് ഇൻ എ ലൈഫ് ടൈം. നമ്മളിപ്പം ഈ ഇരിക്കുന്ന ക്യൂബ് കറന്നുകൂടും, നിങ്ങൾ കൊച്ചിൽ ഈ ഇലൂഷൻ കണ്ടോ, നമ്മളിത് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ബെൻഡ് ആവുന്ന പോലെ തോന്നുന്നു. ആ അതേപോലെ ഈ സമയം നമ്മളിത് ഇങ്ങനെ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി ഇത് തോന്നുന്നത് സോൾവ് ആവാണെന്ന് കണ്ടോ? അല്ല, നമ്മൾ ചെയ്ത അങ്ങനെ ആവോ? അപ്പം ഇതിന്റെ അകത്ത് ഈ മാജിക്കിൽ എല്ലാരും വിചാരിക്കുന്ന ബാക്ക് നിന്ന് മാജിക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. സീക്രട്ട് എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം ഇരിക്കുന്ന എല്ലാ സൈഡും കാണാല്ലോ, ഓൾ സൈഡ്സ് ആർ ഡിഫറെന്റ്. ഞാനിപ്പം എന്തെങ്കിലും ചെയ്താൽ പോലും ഈ സൈഡ് നോക്കിയാൽ എനിക്ക് ബാക്ക് സൈഡ് കാണിച്ചു തരാൻ പറ്റും. ഒരു സൈഡ് കംപ്ലീറ്റ്ലി സോൾവ് അല്ല. വാച്ച്, 1 2 3 അങ്ങനെ ആക്കുന്ന സാധനം സോൾവ് ആവുന്നുണ്ട്. ഈ ട്രിക്കില്ലേ, ഞാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആകുമ്പോ കുറച്ച് ഓപ്പൺ ആയിട്ട് കാര്യം പറയാലോ. ഈ എല്ലാ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടുപിടിക്കുന്ന അത് പൊളിക്കും. നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ, സോ ഇപ്പം നമ്മളിപ്പം പൊതുവെ ഇപ്പം മാജിക്കിന് സമയത്ത് ഞാനിത് ആദ്യം കാണുന്ന എന്റെ കോളേജിൽ ഈ ക്യൂബിംഗ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു ഒരിക്കൽ. അപ്പം ഈ കുറെ വമ്പൻ കിടിലംസ് വന്നിട്ടുണ്ടായിരുന്നു, ക്യൂബ് സ്പീഡിലി സോൾവ് ചെയ്തു. അതിനകത്ത് ഒരു പർട്ടിക്കുലർ പുള്ളിക്കാരനെ ക്യൂബ് കാണിച്ചു കൊടുക്കും ഓൾ സൈഡ്സ്. അതിന് ശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ ബാക്ക്ഫോർഡ് എടുത്ത് ഇപ്പുറത്തോട് എടുക്കുക, ആ സാധനം സോൾവ് ആക്കും. ഭയങ്കര രസമാണ്, എനിക്കറിഞ്ഞോട്ട് എങ്ങനെയാണ് പുള്ളിക്കാരൻ പൊളിയുന്നത്. അത് ക്യൂബ് പതുക്കെ മാറ്റി എന്നൊക്കെ പലരും പറയും, പക്ഷെ അതല്ല, അതാണ് ഇത്രയും ചെയ്യെങ്കിലാണ് അത് ചെയ്യാൻ പാടില്ല. കൊറേ കമന്റുകൾ വരുന്നുണ്ടല്ലോ. ഓക്കെ, ആരെങ്കിലും ഒരാളെ വീഡിയോ ഓൺ ആക്കും അറ്റ്ലീസ്റ്റ്. ഞാൻ അടുത്ത ആളെ വരട്ടെ. കമോൺ കമോൺ, ധൈര്യത്തോടെ മുന്നോട്ട് വരും. മാജിക്കിന് പുറമെ വേറെ എന്തെങ്കിലും പരിപാടി അറിയാം? വരക്കും ആരെങ്കിലും. അമീനെ അമീനെ പോരട്ടെ, അമീൻ മൈക്കോൺ ആയിക്കോ, മറ്റേ ക്യാമറ ഓൺ ആക്കി. അല്ലെങ്കിൽ സൽമാനെ, ഫവാദ്, അലുമിനീസ് ആരെങ്കിലും പോരി. ഹലോ അമീനെ, സൽമാനെ, നിങ്ങളിത് മോശമല്ല കേട്ടോ. സമയം പോണ്, സമയം പോണ്, സമയം കളല്ലേ. നിങ്ങളൊക്കെ ഉഷാറാണ്, അടിപൊളിയാണ്. അറിഞ്ഞിട്ടാണ് ഈ ചെങ്ങായിനെ വിളിച്ചിട്ടുണ്ട്. ഷാന എന്ന വേറെ ആരെങ്കിലും, ഷാന ഉണ്ടോ അവിടെ? ഷാന ഉണ്ടോ? അമീൻ വെയിറ്റ് ചെയ്യാ പറഞ്ഞു. വെയിറ്റിംഗോ? കേട്ടില്ല. വെയിറ്റ് വെയിറ്റ്.
ടീഷർട്ട് ഇട്ടോ അതാണ് അയ്യോ നമ്മൾ ആകാശത്തിന്റെ വീഡിയോ പോസ്റ്റ് ആണ് ആകാശ് ബ്രോ വീഡിയോ പോസ്റ്റ് ആണ് വീഡിയോ ഓഫ് ആണ് ആകാശ് ബ്രോ മതി ഇപ്പൊ ഞാൻ മാജിക് കാണിക്കേണ്ടി വരും പോയിട്ട് വന്നിട്ടില്ല ഒന്ന് വന്നോട്ടെ അടുത്തത് പിന്നെ നോക്കാം ആകാശ് ബ്രോ ഇവിടെ അല്ലേ നെറ്റ്വർക്ക് പോയതോ അതോ ആകാശ് ബ്രോ ഹലോ പുള്ളി പോയല്ലോ അവര് അദൃശ്യനെ ഇനിയിപ്പോ നിതയുടെ ബാക്കിൽ ഉത്തരം നിൽക്കും നിതയുടെ ക്യാമറ നോക്കിക്കട്ടെ നെറ്റ് പോയിട്ടുണ്ട് വിളിച്ചു നോക്കട്ടെ അതുവരെ ഫില്ല് ചെയ്തോടെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ അല്ല റെഡി ആവാൻ പോയ അമീൻ ഖാനെ കണ്ടില്ലല്ലോ പിന്നെ അമീൻ ഖാൻ ഏതായാലും മേക്കപ്പ് ഇടാൻ പോയതായിരുന്നു ഹലോ ബ്രോ കേക്കാൻ പറ്റുന്നുണ്ടോ ആരോ വന്നായിരുന്നല്ലോ അമീൻ വന്നില്ലേ വന്നല്ലോ വീഡിയോ ഹലോ ബ്രോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹായ് ബ്രോ ഹായ് ഓ കേക്കുന്നുണ്ട് സ്ഥലം എവിടെ ബ്രോ മഞ്ചേരി മഞ്ചേരി എല്ലാം അങ്ങോട്ടാണ് ആ സൈഡിലോട്ടാണ് എനിക്ക് തോന്നുന്നു ചിലപ്പം ബ്രോന്റെ ഒരു വൈബ് വന്നിട്ട് എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നി ഈ കാഴ്ച ചിലപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സെൻസ് ഉണ്ടാക്കും തോന്നുന്നു മേ ബി ലൈക്ക് ഫേവറേറ്റ് കളർ ഏതാ റെഡ് ഓക്കേ ആള് മറ്റേ പണ്ടത്തെ നിരാശ കാമുകനാണ് അതാ റെഡ് ഒക്കെ നിർത്തി അപമാനിക്കാണല്ലോ എനിക്ക് തോന്നുന്നു മേ ബി ലൈക്ക് അടുത്തൊരു കുറച്ച് നേരം കഴിയുമ്പോൾ ഈ നാല് കാശ് ചിലപ്പം ബ്രോ ലൈക് മേ ബി സം കണക്ഷൻ കാണും ഒരു കാര്യം ചെയ്യാം ഞാൻ ബ്രോ ഈ കാർഡ് ഡ്രോപ്പ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ മിനിറ്റ് എനിക്ക് ഇവിടെ പിന്നെ ഞാൻ കഴിയുന്നില്ല കോണ്ടാക്ട്സിൽ പോയിട്ട് ആ മെമ്പേഴ്സിൽ പോയിട്ട് പിന്നീടാ കിട്ടില്ലേ ആ യെസ് എന്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ആദ്യത്തെ തവണയല്ലേ നമ്മൾ കാണുന്നത് ഞാൻ ആകെ ചോദിച്ച രണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഇഷ്ടപ്പെട്ട ഫുഡ് രാവിലെ ദോശ രണ്ട് സ്ഥലം കോളേജ് ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ അതൊന്നും എനിക്ക് തോന്നിയ ഒരു വൈബിൽ അനുസരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കാഴ്ച ഇങ്ങോട്ട് മാറ്റി വെച്ചത് അത് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം ഒരു നിമിഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കാർഡ് ഫൈൻ സോ കുറച്ച് നേരത്തെയാണ് ബ്രോ സ്റ്റോപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കുറച്ച് കാർഡ്സ് കുറഞ്ഞതായിരിക്കും ലെസ് ദാൻ 10 കുറച്ച് ലേറ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ മോർ ദാൻ 10 ഓക്കെ ചാൻസ് ഒന്നിക്കാണ് 1, 2, 3, 4, 5, 6, 7, 8, 9 യാ 10 എനിക്കോ ചേട്ടനോ ലൈക്ക് ഇവിടെ നിൽക്കുന്ന ആർക്കോ ഒരാൾക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ 10 നമ്പർ ഓഫ് കാർഡ്സ് ആയിരിക്കും ടേബിളിൽ വരുന്നത് കംപ്ലീറ്റ്ലി റാൻഡം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ബ്രോവിന്റെ ഒരു വൈബ് അനുസരിച്ച് എനിക്ക് അറിയായിരുന്നു അത് കറക്റ്റ് 10 ആയിരിക്കും എത്തുന്നതെന്ന് സംശയമുണ്ടോ കണ്ട ഞാൻ ഇവിടെ തുടക്കം തന്നെ മാറ്റിട്ടുണ്ട് 10 കാർഡ്സ് 10, 2 10s, 3 10s, and 4 10s
കൈയടിക്കാനുള്ള കേപ്പാണ്. സോ അപ്പൊ നമുക്ക് ഇത് എല്ലാരും ആലോചിക്കുന്നത് എങ്ങനെയാ ഇത് ചെയ്തെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് സിമ്പിൾ കാര്യം, നമ്മളൊരാളടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു സെറ്റ് ഓഫ് രീതിയിൽ അല്ലേ അവർ റിപ്ലൈ തരില്ല. ഇപ്പൊ നാല് ടെൻസ് ബ്രോ ഒന്ന് പെട്ടെന്ന് സ്റ്റോപ്പ്, ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാ സ്റ്റോപ്പ് മതിയോ? സോ നമുക്ക് ഇവിടെ എത്ര അഞ്ച് കാർഡ്സ് ഉണ്ട്. സോ ഇതാണ് ഇത് ഇവിടെ നടക്കാൻ പോകുന്ന. ബ്രോന് ഏതെങ്കിലും ഒരു നമ്പർ പറയാം, 1 to 5 ഏതെങ്കിലും നമ്പർ, അതായിരിക്കും ബ്രോന്റെ കാർഡ്. ഇത് ഒന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, ഇത് നാല്, ഇത് അഞ്ച്. 3 സെന്റർ ആണല്ലേ പറഞ്ഞു. ഐ വിൽ ടേക്ക് ദി റെസ്റ്റ് ഓഫ് ദി കാർഡ്സ് ആണല്ലേ. ഓക്കെ ബ്രോ, ഈ കാർഡ് ഓർത്തിരിക്കാമോ? ഓക്കെ ഓക്കെ. സോ ഇത് ഈ പണ്ടൊരിക്കൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. ഇപ്പം നോർമലി നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ മാജിക് തിയേറ്റേഴ്സ് കുറവായിട്ടുള്ളത്. ഇപ്പം ഷോ ചെയ്യാനായിട്ട് മ്യൂസീഷ്യൻസിന് മാത്രമേ തിയേറ്റർ, ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് അത് കുറവായിട്ടുള്ളത്. പുറത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലമുണ്ട് മാജിക് കാസിൽ, ഇംഗ്ലണ്ടിലാണ്. അപ്പം അവിടെ ഈ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവര് ശരിക്കും ഇപ്പം ബ്രോന്റെ കാർഡ് ഓർമ്മ ഉണ്ടല്ലോ, ഒന്നുകൂടെ നോക്കാം. ഞാൻ കണ്ടാലും പ്രശ്നമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ആ കാർഡ് ഓൾമോസ്റ്റ് സെന്ററിൽ വെക്കാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരിക്കൽ ഇത് മാജിക് ചെയ്തതിന് ശേഷം എന്താ നടന്നു വെച്ചാൽ ഓഡിയൻസിന് ഇതിൽ കാർഡ് ഷഫ്ലയും കൊടുത്തു. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഷഫ്ലയും കൊടുത്ത് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം ഷഫ്ലി ചിലര് പണി തരും. അപ്പം അന്ന് കൊടുത്ത സമയത്ത് പണി കൊടുത്തത് ഇങ്ങനെയായിരുന്നു, ഈ പുള്ളിക്കാരൻ കാർഡ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഷഫ്ല് ചെയ്തു, ലൈക്ക് തിരിച്ചും മറിച്ചും. മെജീഷ്യൻ തിരിഞ്ഞിരിക്കാനല്ലോ, അപ്പൊ പുള്ളി മെജീഷ്യനത് അറിയാൻ പറ്റില്ല എന്താ നടക്കാറുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഈ കാർഡ് മൊത്തം ഷഫ്ല് ചെയ്തിട്ട് കാർഡ്സ് മൊത്തം അവസരം നോക്കുന്ന സമയത്ത് കാർഡ് മൊത്തം കംപ്ലീറ്റ്ലി ഷഫിൾഡ് ആണ്. ഇപ്പം ഏത് സൈഡ് നോക്കിയാലും, ഇപ്പൊ നമ്മൾ ഈ കാർഡ് മൊത്തം നോക്കിയാൽ കാര്യം, ഇവിടെ ആക്ച്വലി ഷഫിൾഡ് ആണ്, ഇവിടെ ഷഫിൾഡ്, എല്ലാ കാർഡ് ആക്ച്വലി തലയിരുന്നിരിക്കുക. അപ്പൊ മെജീഷ്യനത് കണ്ടപ്പോ മനസ്സിലായി, ഓക്കെ സംഭവം പെട്ടുപോയി. അതായത് എല്ലാ കാർഡും കണ്ട കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ ഇതിൽ ഒരു പോയിന്റിലായാലും ഇത് നേരെയാക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോ ഇതിങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന പറഞ്ഞു, ഒരിക്കലും ഇതിങ്ങനെ ആക്കുമ്പോ എല്ലാ കാർഡും ശരിയാവണം, ബ്രോന്റെ കാർഡ് മാത്രം അങ്ങനെ വരണമെങ്കിൽ പാടാണ്. പക്ഷെ അത് ശരിക്കും ഈ ഇരിക്കുന്ന ക്യൂണഫാർട്സിന്റെ പ്രത്യേകത എന്ന് ചിലര് പറയും. നമുക്ക് വേറൊരു കാർഡ് എടുക്കാം. ബ്രോ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാമോ? സ്റ്റോപ്പ് ഇവിടെയല്ലേ. ഓക്കെ ബ്രോ, ഈ കാർഡ് ഓർത്തിരിക്കാമോ? സോറി, എനിക്ക് എനിക്ക് അബദ്ധം പറ്റിയത്, സോറി സോറി, പണി കിട്ടി. എടാ ഷമീ, നീ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറ, ചിലപ്പോ ബ്രോ സ്റ്റോപ്പ് പറയണ്ടേ. ഓക്കെ സ്റ്റോപ്പ് ഇവിടെ തന്നെ അല്ലേ. ഓക്കെ, നമ്മൾ അവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബ്രോ ഈ കാർഡ് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങനെ വർക്കാവുള്ളല്ലോ. ഞാൻ ഒരു കാര്യം, ശരിക്കും ഞാൻ ഇരിക്കുന്ന കാർഡ് ഇവിടെ തന്നെ വെക്കാം. വെച്ച ശേഷം ബ്രോ 1 to 10 വരെ ഇഷ്ടമുള്ള നമ്പർ ബ്രോ പറയാമോ? ഏതെങ്കിലും നമ്പർ പറഞ്ഞു. പറയല്ലേ? ആ പറഞ്ഞു. 7 ഓക്കെ. 1, 2, 3, 4, 5, 6, 7 ഏഴാമത്തെ കാർഡ് ഓർത്തിരിക്കണ. ഇത് ചിലര് വിചാരിക്കുന്ന വെച്ചാൽ അവിടെ ഇരിക്കുന്ന കാർഡ് ശരിക്കും അവിടെ ഇരിക്കുന്ന, ശരിക്കും ക്യൂൺ അവിടെ തന്നെ ഇരിക്കുള്ളൂ. ചിലര് പലതും പറയാം, എന്താ സംഭവം. പക്ഷെ ഒരു കാര്യം ചെയ്യും, നമ്മളിപ്പം റാൻഡം ആയിട്ട് ഒരു കാർഡ് ഇപ്പൊ പിക്ക് ചെയ്താൽ ചിലപ്പോ നമ്മൾ ഈ ഒരു കാർഡ് എടുത്തെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ജാക്ക് ഓഫ് ഡയമണ്ട്സ് ഓർ ലൈക്ക് എ ഡിഫറെന്റ് കാർഡ്. ഇപ്പം നമുക്കൊരു 10 of hearts അല്ല എടുത്തെന്ന് വിചാരിക്കും. നമുക്കറിയാം ഇവിടെയാണ് ക്യൂൺ ഇരിക്കുന്നത്. കാര്യം അപ്പം ഒരിക്കലും ഞാനിപ്പം ഈ ഇരിക്കുന്ന 10 of hearts ഇങ്ങനെ ഇങ്ങനെ ആക്കി, ഇത് ഒരിക്കലും കണ്ടോ ക്യൂൺ ആവത്തില്ല. എത്ര അപ്പൊ നിങ്ങൾ ചോദിക്കൂല്ലേ 10 of hearts. 10 of hearts ആക്ച്വലി ഇതിന്റെ മുകളിൽ ഇരിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് എല്ലാ കാർഡും ഡിഫറെന്റ് ആണ് കണ്ടോ. എനിക്ക് ഭ്രാന്താണ്. കാണാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ, ഈ ലൈറ്റിംഗ് ചിലപ്പോ പ്രശ്നമായിരിക്കും. ഈ പൊതുവെ എല്ലാരും ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മെജീഷ്യൻസിന്റെ അടുത്ത് എന്ത് കാണിക്കും ചോദിച്ചാൽ അവർ എന്തെങ്കിലും കാണിക്കും. അപ്പൊ ചോദിക്കും നിങ്ങൾ പിന്നെ ഇതൊക്കെ കൊണ്ടാണോ നടക്കുന്നില്ല, അങ്ങനത്തെ ചോദ്യം വരാറുണ്ട്. അപ്പം സാധാരണ ഇപ്പൊ കണ്ടത് എനിക്ക് ഈ കുഞ്ഞു ഫോൺ കാണാൻ പറ്റില്ല, കുട്ടി ഫോൺ. ഇത് നമ്മൾ രണ്ടോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് വലിയ ഫോണാണ്. അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ഫോൺ കൊണ്ട് നടക്കുന്നത്. നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയത് വീണ്ടും ചെറുതാണ്, ചെറുതായ ശേഷം നമ്മളിത് പോക്കറ്റ് ചെയ്തു. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഫോൺ അങ്ങനെ ആക്കി തരൂ, എന്താ പറയാൻ വേണ്ടിയാണ്. നിങ്ങക്ക് ഈ കുഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ അകത്ത് ചെറിയ പൊടിയുണ്ട്, ഇപ്പം ചെറുതാ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് പൊടി വലുതാവും. മറ്റേ പൊടി അത് അതിന്റെ അടിയിലിരിക്കുന്നു, അതുകൊണ്ടാണ് മറ്റേത് ആദ്യം കാണാറുന്നത്. ഇപ്പം ഈ ബോൾ നിങ്ങക്ക് ഇവിടെ ഇരിക്കുന്ന കാണാൻ പറ്റുമല്ലോ, മറ്റേ ബോൾ ഇവിടെ ഇരിക്കുന്ന കാണും. നമ്മൾ പക്ഷെ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കുന്നു. വീട് കൊടുപ്പോ ഞാൻ പതുക്കെ ചെയ്യും. ഇത് എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ, നമുക്കിപ്പോ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കും, നമുക്ക് ഈ ബോൾ വേണമെങ്കിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാക്കാം. നമ്മൾ ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതൊരു ബോളാവും, ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതൊരു ബോളാവും. അപ്പം ചിലര് ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇത് എപ്പോഴും കറക്റ്റ് പകുതി വരുന്നതെന്ന് എല്ലാരും ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോ വേണമെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇപ്പോ ഒരു ചെറിയ ബോൾ എടുത്തെന്ന് വിചാരിക്കും, കണ്ടോ ഒരു ചെറിയ ബോൾ. അപ്പം ഇതൊരു വലിയ ബോളാവും, ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതൊരു ചെറിയ ബോളാവും.
സോ അപ്പം നമ്മൾ ഇനി അവസാനത്തെ 5 മിനിറ്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. സോ ഇനി അങ്ങോട്ട് ഷട്ടപ്പ് ഇഷ്ടപ്പെട്ടേ പറ്റി പോകുന്നതായിരിക്കും. സോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഈ കൊറോണ ടൈമിലാണോ നിങ്ങൾ ഇങ്ങനെ കത്തിക്കേറിയത്? അതായത് ഈ മാജിക് മാജിക് പരിപാടിയൊക്കെ ഇപ്പൊ ഷഹസാബിന്റെ ലൈവിലൊക്കെയാണ് മെയിൻ ആയിട്ട് എല്ലാരും വൈറലായിട്ട് ഇൻസ്റ്റഗ്രാം ഞാൻ ഇത് ആക്ച്വലി കുറച്ച് കുറെ നാളത്തെ പ്രോസസ് ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇല്ലാത്ത പോസ്റ്റ് ചെയ്യും. കാര്യം നമ്മൾ ഈ മെജീഷ്യൻസ് ഇപ്പൊ നമ്മുടെ ശരിക്കുള്ള പ്രശ്നം, നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ ട്രിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലതൊക്കെ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് മാത്രമായിരിക്കും. അപ്പം അങ്ങനെ ഒരു പോയിന്റ് വന്നപ്പം സ്ഥിരം ഞാനൊരു സ്ഥലത്ത് പെർഫോം ചെയ്യുന്നുണ്ട്, അവിടെ എനിക്ക് എല്ലാ ട്രിക്സ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനത് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നേരത്തെ വിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ചുമ്മാ ചുമ്മാ റാൻഡമായിട്ട് പോസ്റ്റ് ചെയ്യും. വലിയ റീച്ച് ഒന്നുമില്ല, അത് അങ്ങനെ ആവശ്യം ഇങ്ങനെ പോകും. ഇപ്പോഴും വലിയ റീച്ച് ഒന്നും ഇല്ല, എന്നാൽ പോലും നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോയി. ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സന്ദീപ് എന്ന് പറയാം, മെന്റലി സന്ദീപ് ആയിട്ട് മൈൻഡ് മൈൻഡ് മാജിക് അവന്റെ ചാനൽ. അപ്പം അവനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇൻസ്റ്റഗ്രാം ലൈവ് പോകാൻ പറയും. കാര്യം മെന്റലിസം ലൈവ് പോകാനായിട്ട് കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരും. അപ്പം ഇതാവുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു. അപ്പൊ നോക്കിയപ്പോ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനിൽ. ഇപ്പം കുറച്ച് ശീലമായിരുന്നുണ്ട്. അപ്പൊ ഈ കോവിഡ് ശരിക്കും പോസിറ്റീവ് ആയിട്ടാണോ വന്നിട്ടുള്ളത്? അയ്യ കൊറേ കാര്യങ്ങൾ എനിക്കിപ്പം ഇതിന്റെ അകത്താകുമ്പോ എനിക്ക് എന്ത് ട്രിക്ക് വേണം കാണിക്കാം. സോ ലൈക്ക് കുറെ കൂടുതൽ ക്രിയേറ്റീവ് ആവാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മള് സാധാരണ ചെയ്യുന്ന ഒരു ട്രിക്ക് നമ്മൾ അത് വീഡിയോ കോളിൽ ചെയ്യുമ്പോൾ അത് എഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ വി ഷുഡ് ഫൈൻഡ് ഡിഫറെന്റ് വേസ് ടു മേക്ക് ഇറ്റ് എഫക്റ്റീവ്. അങ്ങനെ നമ്മൾ ക്രിയേറ്റീവ് പ്രോസസ്സ് കുറച്ചുകൂടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഇൻസ്റ്റഗ്രാം ബോക്സ് ഫോളോവേഴ്സ് നോക്കാതിരുന്ന പക്കാ സാറ്റിസ്ഫാക്ഷൻ ആണ്. അങ്ങനെയാണ് ഈ കൂടി വേറൊരു പ്രതീക്ഷ ഒന്നും ചെയ്യാതിരുന്ന ഇറ്റ്സ് ഓൾ ഫൈൻ. ഞാൻ എന്തോ പറയാൻ വേണ്ടി വന്ന ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും കുറച്ചുള്ള ഈ സിനിമയൊക്കെ ഇട്ടാണ് കാസ്റ്റിംഗ് ഷാഡോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാർഡ് നിങ്ങൾ പിക്ക് ചെയ്യുന്ന വിചാരിക്കും, റാൻഡം കാർഡ് വോട്ടെവറുടെ കാർഡ് സിക്സ് സ്പേഡ്സ്. നമ്മൾ ഈ കാർഡ് ഓൾമോസ്റ്റ് മിഡിൽ ഫൈൻ. അപ്പൊ അത് മിഡിൽ തന്നെ ഇരിക്കുന്നു. അതിനുശേഷം നമ്മളിപ്പം ഞാൻ എന്റെ കൈ വെക്കുന്ന സമയത്ത് ഷാഡോ ടേബിളിൽ പതിയുന്നതാണോ? ഇതിനാണ് ആക്ച്വലി കാസ്റ്റിംഗ് ഷാഡോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പണ്ടുള്ള ആൾക്കാർ ശരിക്കും പറയാം, അവര് നിഴല് വെച്ചിട്ട് അവർക്ക് ഈ കാർഡ് പിടിക്കാൻ നിൽക്കും. നിഴല് വെച്ചിട്ട് അവർക്ക് ഈ കാർഡ് പിടിക്കാം. നിങ്ങളുടെ കാർഡ് 8 സ്പേഡ് അല്ലേ? നമുക്ക് കറക്റ്റ് വേണമെങ്കിൽ നിഴല് വെച്ചിട്ട് ആ കാർഡ് പതുക്കെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആക്ച്വലി ഷസാമിന്റെ ക്ലിപ്പ് യെസ്. സോ ഈ ട്രിക്കിന്റെ അകത്ത് നമ്മൾ ആകെ യൂസ് ചെയ്ത 3x ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു 3x ഉണ്ട്, ഇവിടെ ഒരു 3x ഉണ്ട്. ലിറ്ററലി സിമ്പിൾ, ഞാൻ ഈ ഇരിക്കുന്ന എക്സ് എനിക്ക് പ്ലക് ചെയ്ത് ഇവിടെ എയറിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ മറ്റേ എക്സ് അതിന്റെ കൂടെ പോകും. കണ്ടോ, ഇത് സിമ്പിൾ. ഞാനിപ്പം ഈ ഇരിക്കുന്ന എക്സ് പ്ലക് ചെയ്ത് ഇവിടെ വെച്ചാൽ മറ്റേ എക്സ് എന്റെ കൂടെ പോകും. കണ്ടോ, ആ ഞാനിപ്പം ഈ ഇരിക്കുന്നതും ഈ ഇരിക്കുന്ന എക്സ് എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ എക്സ് എല്ലാം തിരിച്ചു വരും. കണ്ടോ, ഇവിടെ നമുക്ക് 3x ഉണ്ട്, ഇവിടെ നമുക്ക് 3x. ഞാൻ ഒരു വരല വെച്ച് പതുക്കെ ചെയ്യാം. ഈ ഇരിക്കുന്ന എക്സ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റബ്ബ്. ചിലർ പറയുന്ന വെച്ചാൽ ഞാൻ അടിയും എങ്ങാണ്ട മായ്ക്കുന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാച്ച് കളഞ്ഞാൽ പോലും എന്റെ അടി ഇരിക്കുന്ന സാധനം പോകത്തില്ല. കാര്യം കംപ്ലീറ്റ്ലി കണ്ട വൈറ്റ് ബോർഡ് ആണ്. സോ പക്ഷെ ഇപ്പൊ എനിക്കിപ്പൊ വേണമെങ്കിൽ ഈ എക്സ് ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഇപ്പുറത്തോട്ട് പോകും, ഇവിടെ നിന്നോട്ട് ആക്കുമ്പോൾ ഇപ്പുറത്തോട്ട് വരും. പക്ഷെ രണ്ട് സൈഡിൽ ഇതെല്ലാം നോർമലാണ്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന എക്സ് ആണെങ്കിൽ എനിക്ക് കംപ്ലീറ്റ്ലി വേണമെങ്കിൽ എടുക്കാൻ പറ്റും ഇവിടെ നിന്ന്. അതിന് ശേഷം ഇതിങ്ങനെ പതുക്കെ ടോസ് ചെയ്ത ഇങ്ങനെ ആക്കുമ്പോൾ തിരിച്ചു വരും. കണ്ടോ, ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്. ഇപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേണമെങ്കിൽ എക്സ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നേ പറഞ്ഞു. യെസ് ഓക്കെ, നമ്മൾ ഇനി 1 last റെക്കോർഡ് നമ്മുടെ സാധനം വൈൻഡ് അപ്പ് ചെയ്യും. So I think it's time. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കാര്യം അടുത്ത റെക്കോർഡ് പെട്ടെന്ന് തീരുന്നു. Questions. ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് എന്താ പറയാനുള്ളത്? വരാൻ താല്പര്യമുള്ളവരടുത്ത് റവന്യൂ അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച് വരണമെങ്കിൽ വരരുത്. മീൻസ് ഇനീഷ്യലി അങ്ങനെയല്ല, ആർട്ട് ഫോം ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ചീസി. കാര്യം നിങ്ങൾക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ രണ്ട് മെജീഷ്യൻസ് വളരെ കുറവാണ്. നിങ്ങൾ ഇപ്പൊ ഏത് ക്ലാസ് എടുത്താലും പാട്ട് പാടാനും ഡാൻസ് കളിക്കുന്നവർ ഇഷ്ടം പോലെയാണ്, മെജീഷ്യൻസ് കുറച്ച് റയറാണ്. പിന്നെ രണ്ടിനെയും നോ മാറ്റർ വെയർ, നിങ്ങൾ മാജിക് കളിക്കുമ്പോഴത്തേക്ക് അയാൾ സന്തോഷിക്കും. ആരാണ് പറ്റിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരാത്തത്? പക്ഷെ മാജിക്കൻ സമയത്ത് മാത്രം നമ്മൾ പറ്റിക്കുമ്പോഴത്തേക്കും അയാൾ ചിരിക്കുന്നു. ഡിഫറെന്റ് സ്റ്റോറി. അതുകൊണ്ട് മാജിക് വരികയാണെങ്കിൽ റെമ്യൂണറേഷൻ ഒക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ വി ഗെറ്റ് എ ഗുഡ് എമൗണ്ട്. ഇപ്പം ക്രൂസ് ഷിപ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 1 lakh ആണ് സാലറി. ഞാൻ തള്ളുന്നതല്ല, ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ മതി. ഇന്റർനാഷണൽ ബോർഡേഴ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാത്തിനും ഒരു എന്റർടൈനർ മസ്റ്റ് ആണ് ഒരു ഷിപ്പിന്റെ അകത്ത്. വിൽ ഗെറ്റ് വൺ. പക്ഷേ ഇന്റർവ്യൂ പ്രോസസ് കുറെ ചടങ്ങാണ്. പക്ഷെ അത് മറ്റേ മുതുകാട് ഇവരൊക്കെ കാണിക്കുന്ന പോലത്തെ വലിയ മാജിക് ഐറ്റംസ് ആയിരിക്കും.
അല്ല ദ സെയിം തിങ് ഓട്ടോ സീ ഞാൻ ഇത് ഇത് ഇതെല്ലാം വെസ്റ്റേൺ ടൈപ്പ് ഓഫ് മാജിക് ആണ് ഇതൊക്കെ കുറച്ച് വെസ്റ്റേൺ ആണ് നമ്മുടെ നാട്ടിലാണ് അതൊക്കെ കൺവെൻഷൻ ആണ് ഇത് കുറച്ച് വെസ്റ്റേൺ ഇപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എനിക്കിപ്പം ഒരു ഷോ ആണെങ്കിൽ എന്റെ ഒരു പോക്കറ്റിന്റെ അകത്ത് ഒരു സെറ്റ് സീറ്റ് ഇടുന്നതാണ് മൂന്നാലഞ്ച് വണ്ടി സാധനങ്ങൾ വരേണ്ട ആവശ്യമില്ല ന്യൂട്ടൺ ഇഫക്റ്റ് സോ ഇപ്പം നോർമലി ഇപ്പൊ നമ്മുടെ കോയിൻസ് ഉണ്ടല്ലോ ചില സമയത്ത് താഴെട്ടും വേണമെങ്കിൽ ചില സമയത്ത് ആക്ച്വലി മുകളിലോട്ട് പോകും ചില സമയത്ത് നമുക്ക് നോക്കിയാൽ പോകും നോക്കിയാ കണ്ടോ അതാണ് ന്യൂട്ടൺ ഇഫക്റ്റ് സോ ഇതൊരു ഡിഫറെന്റ് ഗെയിം ആണ് കേട്ടോ സോ ഭയങ്കര പഴക്കമുള്ള സാധനമാണ് ഇത് ആക്ച്വലി നോക്കിയാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ബോൾ എവിടെ ഇരിക്കുന്ന കപ്പിന്റെ താഴെയാണ് കപ്പ് തലയിച്ച് വെച്ചേക്കാണ് സോ ഇതിന്റെ ഐഡിയ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ബോള് എടുത്ത് എന്റെ പോക്കറ്റ് വെക്കും പോക്കറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് ബോള് തിരിച്ചു വരും സോ ഇതിന്റെ ഐഡിയ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ബോള് തിരിച്ചു വരും ഞാൻ ഈ കൈ കാണിച്ചു തരാം ഞാൻ എടുക്കുന്ന സമയത്ത് ബോള് തിരിച്ചു വന്നോണ്ടിരിക്കും ഇൻ കേസ് ഇഫ് യു ആർ നോട്ട് ശ്രദ്ധിക്കൽ ജിനോ ഇറ്റ് ഗോസ് എക്സാക്ട്ലി ഇൻ മൈ പോക്കറ്റ് മൈ ഹാൻഡ് ഇസ് എംപ്റ്റി എടുക്കുന്ന സമയത്താണ് ഈ ബോള് തിരിച്ചു വരുന്നത് സംശയം ഉണ്ടോ മനസ്സിലായി ഇത് ആക്ച്വലി നൈസ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ബോൾ ഇവിടെ ഇരിക്കുന്ന അറിയാം പക്ഷെ ഈ ബോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അടുത്തൊരു ഉള്ളി വരെ ഈ ഉള്ളി എടുത്ത് ഇപ്പുറത്തേക്ക് മറ്റൊരു ഉള്ളി വരും സോ അപ്പൊ നമ്മൾ വി ആർ ഇൻക്രീസിംഗ് ദി പേസ് ഓക്കെ ഇതാണ് ലാസ്റ്റ് നമ്മൾ ഇതോടെ ഇന്നത്തെ പരിപാടിയോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് സോ ദ എൻടയർ പരിപാടീസ് ഐഡിയ ഈസ് ദാറ്റ് ഈ ട്രിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സംശയം കാണും ബിക്കോസ് അത് അങ്ങനത്തെ ഒരു ട്രിക്കാണ് നമുക്കിപ്പം ഒരു കാർഡ് നിങ്ങൾ വിചാരിക്കുക ഫോർ എക്സാമ്പിൾ റൺ എടാ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാം പെട്ടെന്ന് ടെൽ മീ സ്റ്റോപ്പ് സ്റ്റോപ്പ് യെസ് ഫൈൻ രണ്ടും ഒരേ ടൈമിംഗ് ആണല്ലോ ഓക്കെ സോ അപ്പൊ നമുക്കൊരു കാർഡ് ഉണ്ട് കിങ് ഓഫ് ഡയമണ്ട്സ് ഓക്കെ ദിസ് ഇസ് എ ട്രിക്ക് ഞാൻ ഈ ഇരിക്കുന്ന കാർഡ് ഓൾമോസ്റ്റ് സെന്ററിലേക്ക് ഇത് ആരും സ്റ്റോപ്പ് എന്റെ തുറന്ന് ഷനീമാണ് പറഞ്ഞത് ഓ ഫൈൻ അപ്പൊ നമുക്ക് പതുക്കെ ചെയ്യാം ഇപ്പം ഈ കാർഡ് എന്ന് വെച്ചത് ഭയങ്കര സ്പെഷ്യൽ ആണ് കാര്യം ഷമീമാണ് ഇതിപ്പം പറഞ്ഞത് ഈ കാർഡ് വേണം ഷമീം എന്ന ഹോപ്പ് എന്ന് പറയാം എച്ച് ഒ പി ഹോപ്പ് അങ്ങനെ പറഞ്ഞ 3 2 1 ഹോപ്പ് ബ്രോ ഹോപ്പ് എന്ന് എപ്പോ പറഞ്ഞാലും ആ കാർഡ് ടോപ്പിൽ വരും മനസ്സിലായോ ഞാൻ പതുക്കെ ചെയ്യാം ആ കാർഡ് ഇവിടെ പോട്ടെ ബ്രോ ഒന്നുകൂടെ ഹോപ്പ് പറഞ്ഞു നോക്കൂ ടെൽ മീ ഹോപ്പ് ഹോപ്പ് ആ ഞാൻ പറഞ്ഞില്ലേ കാർഡ് ടോപ്പിൽ വരും സംശയമുണ്ടോ നമ്മൾ ഇങ്ങനെ കാർഡ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞോളൂ ഹോപ്പ് ആരോ പറഞ്ഞെ കോപ്പ് സോ ഇതിന്റെ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോപ്പ് വെച്ചിട്ട് കേട്ടി പിള്ളേരുടെ എന്തെങ്കിലും കളിക്കണം അയ്യോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ കിങ് ഓഫ് ഡയമണ്ട്സ് ഉണ്ടല്ലോ നമ്മൾ ഈ കാർഡ് ഓൾമോസ്റ്റ് സെന്ററിൽ വെക്കാം കുറച്ചുകൊണ്ട് വരിക നമ്മൾ ഇങ്ങനെ പതുക്കി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കാർഡ് ടോപ്പ് വരും ടെൽ മീ ഹോ ഹോപ്പ് ആ കാർഡ് ഇങ്ങനെ പതുക്കി ഇങ്ങനെ എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടാൽ കാർഡ് ഇവിടെ വരും നിന്റെയാണ് ചോയ്സ് നീ ഹോപ്പ് പറഞ്ഞാൽ കാർഡ് അവിടെ വരും ഹോപ്പ് അയ്യോ ചിലർക്ക് ഭയങ്കര പ്രശ്നം വെച്ചാൽ അവർക്ക് കാർഡ് കാണാന്ന് പറയണം കിങ് ഓഫ് ഡയമണ്ട്സ് കാണാമല്ലോ നമ്മൾ കിങ് ഓഫ് ഡയമണ്ട്സ് ഇങ്ങനെ പതുക്കെ എടുത്ത് ഓൾമോസ്റ്റ് സെന്ററിൽ പോകും ദെൻ വി കട്ട് അതിന് ശേഷം നമ്മൾ സ്ക്വയർ ചെയ്യണം ടെൽ ദ വേർഡ് ഹോപ്പ് അയ്യോ അത് നല്ലൊരു ട്രിക്കാണ് സോ യെസ് സോ അപ്പം എന്റെ ടൈമായി ഓൾമോസ്റ്റ് സാധനം വൈൻഡപ്പ് ചെയ്യാനായിട്ട് അപ്പം വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പ് എനിക്ക് ഇട്ട കാര്യം പറയാനുള്ളൂ ഞാൻ തുടക്കം തൊട്ട് നിങ്ങൾ കണ്ടതാണല്ലോ കാർഡ്സ് ഇതൊക്കെ ചെയ്യുന്ന സോ ഇപ്പം മാജിക്കിന്റെ അകത്ത് ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വി യൂസ് ട്രിക്സ് ടു ലൈക് മേക്ക് അതേഴ്സ് ബിലീവ് ആക്ച്വലി ഇല്യൂഷൻ ഇറ്റ്സ് ഓൾ ട്രിക്സ് ഞാൻ ഇവിടെ വന്നത് അയ്യോ സൈക്കിക് പവേഴ്സ് അങ്ങനെയൊന്നുമല്ല പക്ഷേ ചില സമയത്ത് മാജിക് ഭയങ്കര റിയൽ ആയിട്ട് തോന്നും കാര്യം നിങ്ങൾ ഇവിടെ ഒരിക്കലും കിങ് ഡയമണ്ടോ എയ്റ്റ് ഡയമണ്ടോ നിങ്ങൾ കണ്ട 4 ace 4 king 4 jack ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അതെല്ലാം ഒരു ഇല്യൂഷന്റെ ഫ്രെയിമിലാണ് നിൽക്കുന്നത് കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞുണ്ടോ ഇത് കാർഡ്സ് എല്ലാം ബ്ലാങ്ക് ആണ് തുടക്കം തൊട്ട് ഞാൻ ഓരോന്നായിട്ടാണ് കാണിച്ചു തരാം കണ്ടോ ഓരോ ഇറ്റ് വാസ് ഓൾ ബ്ലാങ്ക് കാര്യം നിങ്ങൾക്ക് ഇതെല്ലാം തോന്നലായിരുന്നു എന്റെ അകത്ത് ഒരു ഒറ്റ കാർഡ് പോലും ഇല്ലാത്തില്ലായിരുന്നു ഈ ടൈം നിങ്ങൾ എന്നായിരുന്നു ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ചോദിക്കുമ്പോ ഷമീമ കുറച്ചും പേര് പറഞ്ഞ ഈ കിങ് ഓഫ് ഡയമണ്ട്സ് അത് ആക്ച്വലി അതൊരു കാർഡായിരുന്നു പക്ഷേ യെസ് എന്റെ പേര് ആകാശ് ശുഗൻ എല്ലാവർക്കും മാജിക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എക്സ്ട്രാ ഓർഡിനറി ഇതുവരെ കാണാത്ത വേറൊരു ലെവൽ ആയിട്ട് ഇങ്ങനത്തെ സാധനം നമ്മളാരും ജീവിതത്തിലങ്ങനെ കണ്ടില്ല അതായത് സാധാ മാജിക് കുറെ മൂവി കാർഡ് സാറിന്റെയും ഇവരൊക്കെ കാണുന്നല്ലാതെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ആളെ പൊട്ടീസാക്കിയിട്ട് ആശുപത്രി കൊണ്ടുപോയി ചങ്ങലക്കെടുത്ത പരിപാടിയാണ്
അതാണ് ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു. അതെ അതെ അതെ, നമ്മളെ ഇതിപ്പോ ആരൊക്കെ കണ്ണ് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പേഴ്സണലായിട്ട്. എനിക്കാണോ അടിപൊളി ബ്രോ, അടിപൊളി. താങ്ക് യു ഫോർ ജോയിനിങ്. സത്യം പറയാലോ അടിപൊളി അടിപൊളിയായിരുന്നു. എന്താണ്, ലിമിറ്റഡ് ടൈം ആണ്, ലിമിറ്റഡ് ഓഡിയൻസ് ആണ്, ലിമിറ്റഡ് സിറ്റുവേഷൻ ആണ്, പല കാര്യങ്ങളുണ്ട്. എന്നാലും ഇതിന്റെ ഇടയിൽ ഒരു ഇങ്ങനെ റിഫ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് സംതിങ് വെരി സ്മോൾ. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. നിങ്ങളുടെ സൈഡിൽ ലൈക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ആയിട്ട് പറഞ്ഞിരുന്നു. എന്റെ താരം ഒരാൾ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ലൈവിൽ വന്നപ്പോഴത്തേക്ക്, ചേട്ടാ എഡിറ്റ് ആയിരുന്നു ചോദിച്ചത്, ഞാൻ ആ കാര്യം അത് വിട്ടുപോയി ആക്ച്വലി. ശരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് പോകുന്നത് ഏതായാലും കാർഡ് വിചാരിക്കാം, ഏതെങ്കിലും ഒരെണ്ണം, ഒരു കാർഡുണ്ടോ മനസ്സിൽ? നിങ്ങൾ രണ്ടാമത്തെ റൗണ്ട് നോക്കുമ്പോ ആ കാർഡ് എന്റെ കാണൂല, കാർഡ് കണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ സ്പീഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഇല്യൂഷൻ ആണെന്ന്. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കാർഡ്സ് ഒന്നും ഇല്ല ഗൈസ്, ഇത് മൊത്തം ഞാനിപ്പം. ഒരു ചെറിയൊരു ഇൻസ്റ്റഗ്രാം ചാനൽ ഉണ്ട്, സോ ഇഫ് യു റിയലി ലൈക്ക് വാട്ട് ഐ ഡു, ജസ്റ്റ് ഗോ ആൻഡ് ഇൻകം ടാക്സ്. ഇൻസ്റ്റഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ട്, അപ്പൊ വേണ്ടവർക്ക് നോക്കാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാവർക്കും മാജിക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഹോപ്പ് യു ഗൈസ് ആക്ച്വലി ഹാഡ് ഗുഡ് ടൈം. അറ്റ്ലീസ്റ്റ് ചിരിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രോഗ്രാമിന് ആക്ച്വലി എന്നെ വിളിച്ച ലൈക്ക് ബ്രോന് വളരെയധികം ലൈക്ക് ഒരു നന്ദി പറയാനുണ്ട്. ആൻഡ് ദ എൻടയർ ക്രൂവിന് ആക്ച്വലി മേക്കിംഗ് ദിസ് തിങ് ഹാപ്പൻ. സോ താങ്ക്സ് എ ലോട്ട്. അതൊരു ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു. എനിക്ക് സമ്മെല്ലാം വായിച്ചിട്ടുണ്ട്, ഇനി ഒന്നും ഇല്ല. ഓക്കേ, താങ്ക് യു. താങ്ക് യു ബ്രോ, താങ്ക് യു. ഞാൻ വിളിക്കാം, ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വിളിക്കാം. താങ്ക് യു. അവസ്ഥ ആയിഷ ചുമയിലൊക്കെ എവിടെ, കമന്റ് ബോക്സിൽ കൂടി പിന്നെ കണ്ടിട്ടില്ല. കഴിഞ്ഞതിൽ ഓൾഡ് മാത്രമേ പോയിട്ടുള്ളൂ, എല്ലാരും പോയിരുന്നു. എല്ലാരും കണ്ണാടിയിൽ പോയി നോക്കി തൊട്ടു നോക്കാത്ര, ഞാൻ ശരിക്കുണ്ടോ? അപ്പൊ നമുക്ക്